പണി കഴിഞ്ഞ് വന്ന തിരക്കിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കുമ്പോഴാണ് പെട്ടെന്ന് രാശരി അടിവാരത്ത് കനലാട് എന്ന അമ്പലത്തിൽ ഉത്സവം ഉണ്ട്. അതിന്റെ മേക്കപ്പ് അപ്പൊ കണ്ടത്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മള് നേരെ വണ്ടി എടുത്ത് ഒരൊറ്റപ്പെടുത്തും. അടിവാരത്ത് നിന്ന് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അടിവാരം അങ്ങാടിയിൽ നിന്ന് ഒരു 100-150 മീറ്റർ അമ്പലത്തിലേക്ക്. അവിടെ തിരാ മഹോത്സവമാണ്, വലിയ ഗാനമേളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഏകദേശം അതിനോട് അടുപ്പിച്ചെത്തി. ചെന്നപ്പോ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എന്താ പറയാ, ഈ അനൗൺസ്മെന്റും കാര്യങ്ങളും പരിപാടി തുടങ്ങി. കുറച്ചുനേരം അവിടെ ഇവിടെയൊക്കെ തിന്നി തിന്നിയായിരുന്നു. അപ്പൊ ഒരാളെ പാട്ട് കേട്ട്, കുറച്ചുനേരം പാട്ടും കേട്ട് ഇങ്ങനെയൊക്കെ നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ക്ഷീണമാവാൻ തുടങ്ങി. നടന്ന് നടന്ന് നിന്ന് നിന്ന് കാലിന്റെ അടിയിൽ വേഴ് ഓടിയപ്പം പതുക്കെ വണ്ടി തിരിച്ചാലെന്നൊരു പ്ലാനിങ്. അടിവാരത്തല്ലേ, അപ്പൊ നേരെ ചുരം കയറിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചുരം ഒറ്റപ്പെടുത്താം വണ്ടി. അങ്ങനെ പോയി. നമ്മള് സാധാ പോകുമ്പോലെ ചുരത്ത് പോയി ഒരു ഗ്ലാസ് കട്ടൻ ചായയോ അല്ലെങ്കിൽ കാപ്പിയോ കുടിക്കാൻ വിചാരിച്ചു കയറി. നേരെ ചുരത്തിലേക്ക് നാലാവളം നമ്മള് സ്ഥിരം കയറുന്ന ഷോപ്പിൽ പോയി. അപ്പൊ അവിടെ തിരക്കായ കൊണ്ട് അവിടെ കയറാൻ പറ്റില്ല. അപ്പൊ നമ്മളെ പരിപാടിയൊന്നും നടക്കാത്തതും കൊണ്ട് നേരെ താഴത്തെ ഷോപ്പിൽ കയറി. നല്ല ചൂടായിട്ട് രണ്ട് കാപ്പിയും പറഞ്ഞ്, പിന്നെ കഴിക്കാൻ എന്താണല്ലോ ചോദിച്ചാൽ പാശാൻ പറഞ്ഞ് കാടമുട്ടുണ്ട്, പിന്നെന്താ ഗ്രീൻ പീസ് ഉണ്ട്, പിന്നെ കുറച്ച് ചെറുകടികളും, പിന്നെന്താ ഒരു ഗിരിരാജന്റെ മുട്ട ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ ഓരോ ഗിരിരാജങ്ങൾ പറഞ്ഞു. ഈ ഗിരിരാജന്റെ അകത്ത് രണ്ട് ഉണ്ണി വരുന്നുണ്ട്. സംഭവം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, പാശാൻ്റെ അടുത്ത് പറഞ്ഞ പാള് നല്ല മേക്കിങ്ങിനാണ്. അടുപ്പിൽ തീ കൂട്ടിയിട്ടേ കൊണ്ട് സംഭവം നല്ല പുകയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇരിക്കുമ്പോ തന്നെ നല്ലോണം എഫക്റ്റ് ആയി. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരം കൊണ്ട് സാധനം ഓടിപ്പാഞ്ഞ് വന്നു. അങ്ങനെ കുറച്ചുനേരം അതിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോ കുത്തിരുന്ന് പതുക്കെ ചക്കരയിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് ഒരൊറ്റ കഴിക്കും. സംഭവം പുറത്താ ഒരു പുക ടേസ്റ്റേ ഉള്ളൂ. മസാലയും ഈ മുട്ടേന്റെ വെള്ളയും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്. അങ്ങനെ ഒരു കടി കടിച്ച് രണ്ടാമത്തെ കടിയും കടിച്ച് 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 ലാസ്റ്റിൽ ഉണ്ണി മാത്രം ബാക്കി. കഴിച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റും കാര്യമാക്കി വെച്ച് ഒരു നോട്ടോ ഇരിപ്പും. ലാസ്റ്റ് ടൈം കഴിഞ്ഞ് പൈസയും കൊടുത്ത് ഞങ്ങൾ പതുക്കെ വണ്ടി തിരിക്കാന്നുള്ള പ്ലാനിങ്ങിലായി. പിന്നെ രാത്രി ലേറ്റ് ആവാൻ നിൽക്കാണ്ട്